Hi friends, depreciation is a question. My mother, but down the video, welcome. So, in the depreciation problems, I'm going to cover you on a topic in the kind of video. Depreciation, my mother, but a chilla terms regarding again, but in important and in the exam, we are under depletion, amortization, obsolescence, and passage of time. To the provision reserve and in a good shop in ഒരു കോൺസെപ്റ്റ് ഒക്കെ അനുസരിച്ച് ഞാൻ പറയുന്നുണ്ട്. സോ അത് കാണാത്തവർ അത് എന്തായാലും തീർച്ചയായും കാണുക, കാരണം ഇത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ നമുക്ക് എങ്ങനെ ഒരു ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിലൂടെ കാണാം, ഒരു ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് എങ്ങനെ അതിൽ എഴുതുന്നുണ്ട് ഡിപ്രീസിയേഷൻ എങ്ങനെ നോക്കാം നോക്കാം. സോ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ABC Limited purchased a machinery for a sum of rupees 80,000 on 1st January 2015. Installation charges are rupees 20,000. The machinery is estimated to have a scrap value of rupees 20,000 at the end of the 5 years. അതായത് എ ബി സി ലിമിറ്റഡ് പർച്ചേസ് ചെയ്തത് സം ഓഫ് ദി ഒരു 80,000 ഒരു മെഷീനറി വാങ്ങി 2015. ഇൻസ്റ്റാൾമെന്റ് ചാർജ് അതിന് 20,000 ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാൾമെന്റ് ചാർജ് ചെയ്തപ്പോൾ ആഡ് ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾക്കറിയാം. ദ മിഷനറി എസ്റ്റിമേറ്റഡ് ടു ഹാവ് എ സ്ക്രാപ്പ് വാല്യൂ. സ്ക്രാപ്പ് വാല്യൂ അറിയാൻ നമുക്ക് കുറയ്ക്കണം, കാരണം സ്ക്രാപ്പ് വാല്യൂ മീൻസ് എന്ന് പറഞ്ഞാല് ഒരു സ്ഥാപനത്തിൽ ഉപയോഗശൂന്യമായ അസറ്റ് വിലക്കുന്ന സ്ഥാപനത്തിൽ ലഭിക്കുന്ന വിലയാണ് സ്ക്രാപ്പ് വാല്യൂ. ആയതുകൊണ്ട് അത് മൈനസ് ചെയ്യണം. അറ്റ് ദി എൻഡ് ഓഫ് ദി 5 ഇയേഴ്സ്, അതായത് 5 ഇയേഴ്സ് ആണ് ഇതിലുള്ളത്. ഓക്കെ, ദെൻ യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ എ മെഷിനറി അക്കൗണ്ട് ഫോർ ഇയർ ചാർജസ് ഡിപ്രീസിയേഷൻ. നമുക്കറിയാം ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ഉണ്ട്, അതുപോലെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഉണ്ട്. സോ ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിലും അതുപോലെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്, കാരണം അതാണ് മെയിൻ ആയിട്ട് എക്സാമിലുള്ള രണ്ട് മെത്തേഡാണ്. ഓക്കെ, സോ ഫ്രണ്ട്സ് നമുക്കറിയാം ഒരു ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്, അതായത് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിലാണ് അതിന്റെ മറ്റോരോ പേരുകൾ നമുക്ക് പറയാം. ക്വസ്റ്റ്യൻ അപ്പോൾ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് അതിന് ഉപയോഗിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിന്റെ കുറച്ച് ടൈപ്സ് ഓഫ് പേകൾ നോക്കാം. സോ ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്, ഓക്കെ, സോ ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിന്റെ ഏതൊക്കെ പലതരത്തിലുള്ള പേരുകളുണ്ട്. അതായത് ഫസ്റ്റ് ലൈൻ എടുക്കുന്ന അതിനെ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് എന്ന് വിളിക്കും. സോ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് നമ്മുടെ എസ് എൽ എം ആണ് കൊടുത്തിട്ടുള്ള സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്. ദെൻ അതിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഒറിജിനൽ കോസ്റ്റ് ഓഫ് മെത്തേഡ്സ്. സോ ഒറിജിനൽ cost of method, ready. So original cost of method ഇതിനെ വിളിക്കാറുണ്ട്, അത് ഓർത്തു വെക്കുക. ഓക്കെ, ദെൻ ഇതിനെ അടുത്ത വിളിക്കാറുണ്ട് പിന്നെ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാറ്. വേണമെങ്കിൽ അത് നോട്ട് ചെയ്യാൻ ഈക്വൽ സോ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് മെത്തേഡും അതുപോലെ പറയാം ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് ആൻഡ് ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ഒക്കെ വിളിക്കും. ഓക്കെ, അത് ഓർത്തക. സോ നമുക്കൊരു എങ്ങനെ ആദ്യം നമുക്ക് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡിലൂടെ ചെയ്യാൻ നോക്കാം. സോ ഞാൻ ഇവിടെ ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ കാണാൻ അത് നിങ്ങൾ ചെയ്യേണ്ട ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ബൈ വർക്കിംഗ് ലൈഫ്. സോ അതുകൊണ്ട് ഒറിജിനൽ കോസ്റ്റ് നമുക്ക് കാണണം. എങ്ങനെ ഒറിജിനൽ കോസ്റ്റ് നമുക്ക് നോക്കാം. സോ ഒറിജിനൽ കോസ്റ്റ് ഇസ് ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് ആണ് ഷോർട്ട് ആക്കി എഴുതുന്നത്. സോ ഒറിജിനൽ കോസ്റ്റ് ആണെങ്കിൽ നമുക്കറിയാം നമ്മുടെ 1,80,000 ഒരു ഇതാണ് വാങ്ങിയത്, മെഷീനറി ആണ് ഇവിടെ വാങ്ങിയിട്ടുള്ളത്. സോ ആയതുകൊണ്ട് തന്നെ നമ്മൾ 1,80,000 പ്ലസ് നമ്മുടെ എത്ര 20,000 ഒരു ഇൻസ്റ്റാൾമെന്റ് ചാർജ് ഉണ്ട്. സോ ഇതുപോലെ ആഡ് ചെയ്താൽ മാത്രമേ കറക്റ്റ് ഒറിജിനൽ കോസ്റ്റ് ആണ് ഒരു മെഷീനറിന്റെ നമുക്ക് 2 lakh എന്ന് ലഭിക്കും. ഓക്കെ, സോ 2 lakh ആണ് നമ്മുടെ ഒറിജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ആയതുകൊണ്ട് തന്നെ ഒറിജിനൽ കോസ്റ്റിന്റെ അവിടെ നമ്മൾ 2 lakh എന്ന് എഴുതാം. ദെൻ മൈനസ് സ്ക്രാപ്പ് വാല്യൂ. നമുക്ക് സ്ക്രാപ്പ് വാല്യൂ നമുക്കറിയാം ഇവിടെ ക്വസ്റ്റ്യനില് 20,000. സോ 20,000 ഇവിടെ മൈനസ് ചെയ്യാം. ഓക്കെ, ദെൻ
ബൈ വർക്കിംഗ് ലൈഫ് ഞാൻ ക്വസ്റ്റ്യൻ നോക്കിയ ഫൈവ് ഇയേഴ്സ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഫൈവ് എന്ന് ഇവിടെ കൂടെ ചെയ്തിട്ട് നിങ്ങൾക്ക് ടൂ ലാക്ക് നിന്ന് 20,000 മൈനസ് ചെയ്തിട്ട് റിച്ച് നിങ്ങൾക്ക് 36,000 എന്ന് ഇവിടെ ലഭിക്കും. ഓക്കെ, 36,000 ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ ചെയ്ത് നോക്കി മനസ്സിലാവും 36,000 ആണ് ഇവിടെ ലഭിക്കുക. സോ ഇതാണ് ഒരു ഡിപ്രീസിയേഷൻ. സോ ഈ ഒരു ഡിപ്രീസിയേഷൻ നമുക്ക് ആനുവൽ ഡിപ്രീ, അതായത് നമുക്ക് റൈറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ആണ്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് പ്രകാരം ആ ഒരു മിഷനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എത്രയാണോ ഡിപ്രീസിയേഷൻ റൈറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഇവിടെ ഡിപ്രീസിയേഷൻ കാണുന്നത്. സോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് റൈറ്റ് ഓഫ് ഡിപ്രീസിയേഷനിലേക്ക് മാറ്റുകയാണെങ്കിൽ കാണാണ്. So friends, ഇവിടെ റൈറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ കാണാനുള്ള ഇക്വേഷൻ, ആനുവൽ ഡിപ്രീസിയേഷൻ ബൈ അക്വിസിഷൻ ഓഫ് കോസ്റ്റ് ഇൻറ്റു 100. അതായത് ആനുവൽ ഡിപ്രീസിയേഷൻ നേരത്തെ നമ്മൾ കണ്ട്, അതായത് ഇക്വേഷൻ വെച്ച് നമ്മൾ ഒറിജിനൽ കോസ്റ്റ് മൈനസ് ക്യാപ് വാല്യൂ ബൈ എഫക്റ്റീവ് വർക്കിംഗ് ലൈഫ് നമ്മൾ കണ്ടു, അത് കിട്ടിയതാണ് ഡിപ്രീസിയേഷൻ. സോ ആനുവൽ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ 36,000 ആണ്. ദൻ അക്വിസിഷൻ കോസ്റ്റ് മീൻസ് നമുക്ക് ടോട്ടൽ ആയിട്ട് ഈ അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ബിസിനസ് ഇല്ലേ ടോട്ടൽ ആയിട്ടുള്ള ഒറിജിനൽ കോസ്റ്റ് ആണല്ലോ, അതാണ് അക്വിസിഷൻ കോസ്റ്റ്. സോ അതുകൊണ്ട് തന്നെ 2 lakh ഇവിടെ എഴുതുക, ദാൻ ഇവിടെ ഇൻറ്റു 100. കാരണം ഇതൊരു പോയിന്റ് സംതിങ് ആയിരിക്കും കിട്ടുക, ആയതുകൊണ്ട് തന്നെ ഇൻറ്റു 100 എന്ന് ഇവിടെ മസ്റ്റ് ആയിട്ട് കൊടുക്കണം, എങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള പെർസെൻറ്റേജ് ആയി കിട്ടുള്ളൂ. സോ അതൊന്ന് ചെയ്ത് നിങ്ങൾക്ക് അറിയാം ഇവിടെ 18% എന്ന് ലഭിക്കും, 18% നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. ഇതാണ് റൈറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ. ഇനി എങ്ങനെ നമുക്ക് മിഷനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം, ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് പ്രകാരം നമുക്ക് എങ്ങനെ ഇതൊരു പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. സോ ഫ്രണ്ട്സ് ഫോർമാറ്റിലേക്ക് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തഡ് പ്രകാരം ഒരു മിഷനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാണ്. സോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെന്റ് ഒരു ഫോർമാറ്റ് വരയ്ക്കണം. ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ജെഎഫ് എമൗണ്ട് കോളം, ഡേറ്റ് പർട്ടിക്കുലേഴ്സ് ജെഎഫ് എമൗണ്ട് കോളം. ഓക്കെ, സോ നമുക്ക് എങ്ങനെ നമുക്ക് ഇതിൽ കറക്റ്റ്ലി നമുക്ക് ചെയ്യാൻ നോക്കാം. സോ ആദ്യം നിങ്ങൾ ഓർത്തേക്കേണ്ടത് നമ്മളൊരു മിഷനറി നമുക്ക് ഒറിജിനൽ കോസ്റ്റ് ആരാ 2 lakh ആണ്. സോ ആയതുകൊണ്ട് തന്നെ ഒരു 2 lakh ആണ് ഒരു ഒറിജിനൽ. സോ അതിന്റെ എൻട്രി എന്തായിരിക്കും വരിക? കാരണം മിഷനറി നമ്മുടെ ബിസിനസ്സിലേക്ക് വന്ന മിഷനറി അക്കൗണ്ട് മിഷനറി അക്കൗണ്ട് ഡെബ്റ്റർ ടു ക്യാഷ് ആയിരിക്കും വരിക. ഇതാണല്ലോ ചെയ്യാൻ, ക്യാഷ് ബിസിനസ് പോയി അസറ്റ് കുറഞ്ഞു, ഒരു അസറ്റ് കൂടിയത് മിഷനറിയാണ്. സോ മിഷനറിയിലേക്ക് പോസ്റ്റ് ചെയ്യണം ക്യാഷിനായി. സോ മിഷനറി അക്കൗണ്ട് ഇവിടെ ഡെബിറ്റ് ആണ്, ആയതുകൊണ്ട് തന്നെ ഇവിടെ ക്യാഷ് ക്രെഡിറ്റ് ആണ്. സോ ക്രെഡിറ്റ് നേരെ ഡെബിറ്റ് ആക്കാം. സോ ആയതുകൊണ്ട് ഇവിടെ 2 cash എന്ന് ഇവിടെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ആയതുകൊണ്ടാണ് ഇവിടെ 2 cash ഡെബിറ്റ് സൈഡിൽ എഴുതാൻ കാരണം. ഓക്കെ, ഇവിടെ ഡെബിറ്റ് സൈഡ് ആണ്, ഇവിടെ ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, സോ നമുക്ക് ആദ്യം 2 cash എന്ന് എഴുതിയിട്ട് ഇവിടെ കോളത്തിൽ കാണിക്കണം 18,000 പ്ലസ് 180,000 പിന്നെ 20,000 ആണ്, ഇത് കൂട്ടിയിട്ടാണ് 2 lakh എന്ന് ലഭിച്ച. സോ ഇവിടെ 2 lakh എന്ന് ഇവിടെ എഴുതുക. ഓക്കെ, ദെൻ അടുത്ത് നമുക്കറിയാം ബൈ ഡിപ്രീസിയേഷൻ ക്രെഡിറ്റ് സൈഡിൽ ഇവിടെ കാണിക്കണം. സോ ഡിപ്രീസിയേഷൻ കാണാൻ വേണ്ടി ഓരോ എമൗണ്ട് നമുക്ക് ആനുവൽ നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടുപിടിച്ചിരുന്നു, സ്ക്രാപ്പ് വാല്യൂ സോറി ഫിക്സ് ഒറിജിനൽ കോസ്റ്റ് മൈനസ് ബൈ സ്ക്രാപ്പ് വാല്യൂ ബൈ വർക്കിംഗ് ലൈഫ്. സോ അത് കണ്ടിട്ട് നമുക്ക് കിട്ടിയ ഡിപ്രീസിയേഷൻ 36,000 ആണ്. ഇത് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് അല്ലെങ്കിൽ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് പിന്നെ ഇക്വൽ ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്, ഈ മെത്തേഡ് ഇതിനൊക്കെ മറ്റൊരു പേരാണിത്. സോ ഇത് പ്രകാരം നമുക്കറിയാം ഇവിടെ 36,000 ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക. സോ ഡിപ്രീസിയേഷൻ ബൈ ഡിപ്രീസിയേഷൻ 36,000 ആയിരിക്കും എപ്പോഴും ഇവിടെ ഉണ്ടാവുക. സോ 36,000 എന്ന് എഴുതുക. ദെൻ നമുക്ക് തരാം 2 lakh എന്ന് നിന്ന് ഡിപ്രീസിയേഷൻ 36,000 കുറക്കുമ്പോൾ ബൈ ബാലൻസ് ബി ബോഡി ഇവിടെ കറക്റ്റ് കിട്ടണം. സോ ബൈ ബാലൻസ് ബാലൻസ് സി ബോഡി ക്ലോസിംഗ് ബാലൻസ് ഫസ്റ്റ് കിട്ടിയത് 1,64,000 എന്നായിരിക്കും ഇവിടെ കിട്ടുക. ഓക്കെ, സോ 1,64,000 ആണ് ഇവിടെ കിട്ടുക. ദെൻ ഇവിടെ 2 lakh എന്ന് ഇവിടെ 2 lakh. ദെൻ ഇവിടെയും 2 lakh. ഓക്കെ, ദെൻ അടുത്ത് നമ്മളിവിടെ 2 balance B body ആയിരിക്കും വരിക. 2 balance B body. സോ B body ആയിരുന്നു, ബി ഒരു 1,64,000 ആയിരിക്കും ഇനി അടുത്ത് ഇവിടെ എടുക്കുക. സോ എമൗണ്ട് കോളം 1,64,000 എന്ന് എടുക്കുക. ദെൻ നിങ്ങൾ ഇവിടെ നേരെ ഡിപ്രീസിയേഷൻ എപ്പോഴും ഇവിടെ സെയിം ആണ്, കാരണം ഇത് ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് പ്രകാരമാണ് ഡിപ്രീസിയേഷൻ ആണ്. ആയതുകൊണ്ട് ഇവിടെ വീണ്ടും അഗൈൻ 36,000 ആയിരിക്കും വരിക. സോ ബൈ ഡിപ്രീസിയേഷൻ എന്ന് ഇവിടെ എഴുതുക. ബാലൻസ് ഇവിടെ ക്ലോസിംഗ് ബാലൻസ് ഇവിടെ നമുക്ക് ഇവിടെ കിട്ടും നിയർലി 128,000. സോ 128,000 ആയിരിക്കും ഇവിടെ കിട്ടുക. ദെൻ ഇവിടെ ക്ലോസ് ചെയ്യും 164,000 ക്ലോസ് ചെയ്യും. ഓക്കെ, ദെൻ
ഇവിടെ അടുത്ത് വീണ്ടും ക്ലോസിംഗ് ബാലൻസ് എന്താണോ അത് വീണ്ടും നമ്മൾ ഇവിടെ അക്കൗണ്ട് ഇവിടെ എടുക്കണം. സോ ഇവിടെ 1,20,000 വീണ്ടും ടു ബാലൻസ് ബി ബാർ ഡി എന്ന് കൊടുത്തിട്ട് ബാലൻസ് ബി ബാർ ഡി എന്ന് കൊടുക്കുക 1,28,000. ഇവിടെ 1,28,000 എന്ന് കൊടുത്തിട്ട് വേ ഡിപ്രീസിയേഷൻ നമുക്ക് അറിയാം 30,000. സോ പൈ ഡിപ്രീസിയേഷൻ എപ്പോഴും ഇവിടെ സെയിം ആണ്. സോ 36,000 എന്ന് കൊടുത്തിട്ട് സി ബാർ ഡി നമുക്ക് ഇവിടെ ലഭിക്കും 92,000. ദെൻ ഇവിടെ ടാലി ആവും നമുക്ക് 1,28,000. ഓക്കെ ഫ്രണ്ട്സ്, സോ നിങ്ങൾക്ക് നെക്സ്റ്റ് നമുക്ക് അടുത്തതിലും ഇതേപോലെ തന്നെ ഈ 92,000 ക്ലോസിംഗ് ബാലൻസ് ആണ് അതിന് വീണ്ടും നിങ്ങൾ ചെയ്യുക. ഇവിടെ ഇപ്പൊ സ്ഥലമല്ല എനിക്ക്, സോ അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ഇവിടെ ടു ബാലൻസ് ബി ബാഡി കൊടുത്തിട്ട് 92,000 നിങ്ങൾ ബൈ ഡിപ്രീസിയേഷൻ 36,000 ആണ്. ദെൻ ബാലൻസ് സി ബാഡി എന്നത് 56,000 ക്ലോസിംഗ് ബാലൻസ് കിട്ടും. കാരണം ഇവിടെ നമുക്ക് 4 ഇയർ ആയിട്ടാണ് ചെയ്യാൻ, സോ ആയതുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്യാനത് കറക്റ്റ് ഇതായിക്കാണ്ട് പിന്നെ ഇവിടെ ടാലി ആയിക്കാണ്ട് നിർത്തും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. സോ 4 ഇയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ 4 വർഷം ചെയ്താൽ മതി. ഓക്കെ, സോ ഇവിടെ ഡേറ്റ് കറക്റ്റ് ഇല്ലായിട്ട് കൊടുക്കണം. ഇവിടെ 1/1/2015 ദെൻ ഇവിടെ 1/1/2016 ഇവിടെ 2/2017 ദെൻ 2/2018 ഇവിടെ ആകുമ്പോൾ 31/12 ക്ലോസിംഗ് ഡേറ്റ് ആയിരിക്കും 31/12/2015 ദെൻ ഇവിടെയും സെയിം ഡേറ്റ് ക്ലോസിംഗ് ബാലൻസ് ദെൻ ഇവിടെ അടുത്ത് 31/12/2016 31/12/2017 ദെൻ 31/12/2018 ആയിരിക്കും ഡേറ്റ്. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡേറ്റ് എന്തായാലും കോളത്തിൽ കൊടുക്കാൻ ശ്രമിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നെക്സ്റ്റ് മിഷനറി അക്കൗണ്ടിലെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, സോ ഇങ്ങനൊരു മെത്തേഡ് ഉണ്ട് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്, അല്ലെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിമിനിഷൻ ബാലൻസ് മെത്തേഡ്. നെക്സ്റ്റ് ഇതിനെ വിളിക്കുന്ന ഒരു പേരാണ് റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ്. ഇങ്ങനെ 3 വിലയായിട്ട് ഇതിനെ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ഒരു മിസ്റ്റർ ഡിപ്രീസിയേഷൻ കാണുന്ന ഒരു മെത്തേഡാണിത്. ഓക്കെ ഫ്രണ്ട്സ്, സോ നമുക്ക് ഇത്ര മെത്തേഡ് പ്രകാരം, രണ്ടാമത്തെ മെത്തേഡ് പ്രകാരം ഇങ്ങനെ ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. സോ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കുക. ഓക്കെ, ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് പോസ് ചെയ്തിട്ട് ജസ്റ്റ് എഴുതിയാൽ മതി. ഓക്കെ, ദെൻ നിങ്ങൾ നമുക്ക് ഈ ഒരു മിഷനറി അക്കൗണ്ട് എങ്ങനെ ഈ പ്രകാരം നമ്മൾ ചെയ്യണം. സോ ഞാൻ ഇതിന് വേണ്ടി ഞാൻ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ഒരു മിഷനറി അക്കൗണ്ട് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് പ്രകാരം എങ്ങനെ ചെയ്യാൻ സ്ക്രീനിലൂടെ കാണിച്ചിട്ടുണ്ട്. സോ ആ മെത്തേഡ് പ്രകാരം എങ്ങനെ നമുക്ക് നോക്കാം. സോ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ കാണാം. ഓക്കെ, സോ അതിനായിട്ട് സോ ഇവിടെ ഫസ്റ്റ് നമുക്ക് അറിയാം ഡേറ്റ് പർട്ടിക്കുലർ സ്റ്റാഫ് എമൗണ്ട് എമൗണ്ട് ഡേറ്റ് പർട്ടിക്കുലർ, അതായത് ഫോർമാറ്റ് കറക്റ്റ് ഇല്ല വരക്കാം. ദെൻ ഇവിടെ 1/1/2015 നമ്മുടെ ഡേറ്റ്. ഇവിടെ കറച്ച് ക്വസ്റ്റ്യൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1/1/2015 ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 2 lakh എന്ന് നമ്മൾ ഒരു വാങ്ങി, അതായത് 180 lakh പ്ലസ് 20,000 ഇൻക്ലൂഡ് ചെയ്താണ്. സോ അതവിടെ കാണിക്കണം ബ്രാക്കറ്റിൽ. ദെൻ നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ ഓൾറെഡി കണ്ടിട്ടുണ്ട്, 36,000 ആണ്. സോ ഡിപ്രീസിയേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് 36,000 എന്ന്. ഓക്കെ, സോ നിങ്ങളിവിടെ കറക്റ്റിൽ കാണുന്നുണ്ട്. അതുപോലെ ബാലൻസ് സി ബാർ ഡി എന്നത് 1,64,000 നിങ്ങളുടെ ലഭിക്കും. അത് കാൽക്കുലേറ്റർ ചെയ്യുന്ന നിങ്ങൾക്ക് മനസ്സിലാവും. ദെൻ നമ്മളിവിടെ ടാലിയെ കാണി 2 lakh എന്ന് കറക്റ്റ് ചെയ്താൽ. ഓക്കെ, ദെൻ അടുത്തത് 1/2016 ടു ബാലൻസ് ബി ബാർ ഡി ഓപ്പണിംഗ് ബാലൻസ് 1,64,000. അതിന് ഡിപ്രീസിയേഷൻ നിങ്ങളുടെ പ്രാക്ടിക്കൽ കാണിച്ചിട്ടുണ്ട്. 31/12/2016 ഡേറ്റ്, കാരണം ഡേറ്റ് ക്ലോസിംഗ് ബാലൻസ് ആണ് എല്ലാം എപ്പോഴും ഡിപ്രീസിയേഷൻ കാണാം. ആ വർഷത്തെ അവസാനത്തിലാണ്, അതുകൊണ്ടാണ് 31/12/2016 എന്ന് എഴുതാൻ കാരണം. സോ അത് മറക്കരുത്, ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. സോ ബൈ ഡിപ്രീസിയേഷൻ എന്ന് കണ്ടിട്ട് 1,16,18/100, അതായത് പെർസെൻറ്റേജിലാണല്ലോ അത് കാണുന്നത്. കാരണം ഇതിപ്പോ ഈ ഒരു മെത്തേഡ് തന്നെ നമുക്കറിയാം റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ ഡിമിനിഷൻ ബാലൻസ് മെത്തേഡ് അല്ലെങ്കിൽ റെഡ്യൂസിംഗ് ബാലൻസ് മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ എപ്പോഴും അടുത്തിൽ ഇങ്ങനെ കണ്ട് കാണേണ്ടതുണ്ട്. സോ വീണ്ടും ഡേറ്റിൽ നിങ്ങൾക്ക് 29/5/2020 എന്നൊരു എമൗണ്ട് കിട്ടിയിട്ട്
ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് അതിന്റെ ക്ലോസിംഗ് ബാലൻസ് 13,44,80 കിട്ടും. ദെൻ നിങ്ങൾ 164,000 ആയിരിക്കും. ദെൻ അടുത്ത ഓപ്പണിംഗ് ബാലൻസ് 13,44,80 കിട്ടിയിട്ട് വേണ്ട ഡിപ്രീസിയേഷൻ നിങ്ങൾക്ക് ആ ഒരു 80% തന്നെ കാണാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 24,206 എന്ന് കിട്ടും. ദെൻ ക്ലോസിംഗ് ബാലൻസ് 1,274 എന്ന് കിട്ടും. ദെൻ നിങ്ങൾ വീണ്ടും ടു ബാലൻസ് ബി പാർട്ട് എടുത്തിട്ട് 2018 എന്ന് എഴുതിയിട്ട് ക്ലോസിംഗ് ബാലൻസ് ഡിപ്രീസിയേഷൻ ഇതേപോലെ തന്നെ 80% കൊണ്ട് കാണാം. ഓക്കെ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ദെൻ ക്ലോസിംഗ് ബാലൻസ് 90,425 എന്ന് ഇവിടെയും കിട്ടും. ഓക്കെ, 4 ഇയർ മാത്രം ചെയ്താൽ മതി. ആയതുകൊണ്ട് അവിടെ ടാലേക്ക 1,274 എന്ന ടാലേക്കിട്ട് അത്രേ ഉള്ളൂ. ഓറു റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ ഡിമിനിഷൻ ബാലൻസ് മെത്തേഡ് മാത്രം ചെയ്യേണ്ടത്. കാരണം ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഇവിടെ എപ്പോഴും ഡിപ്രീസിയേഷൻ ചെയ്യും. അതായത് അതിന്റെ പെർസെൻറ്റേജ് വെച്ചിട്ട് വീണ്ടും വീണ്ടും ചെയ്തു പോകും. എന്നാൽ നമ്മുടെ ഒരു ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ് ഓർ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ് അല്ലെങ്കിൽ ഈക്വൽ ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ്, ഈ മെത്തേഡ് പ്രകാരം എപ്പോഴും ഡിപ്രീസിയേഷന്റെ എമൗണ്ട് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനത്തെ പേരാളെ നിങ്ങൾക്ക് നോക്കിയിട്ടുള്ളത്. ആയതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മെത്തേഡ് രണ്ട് പ്രകാരം നിങ്ങൾ ഓർത്തു വെക്കണം. സോ നിങ്ങൾ മനസ്സിലായി വിചാരിക്കും. നെക്സ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ, പ്രിപ്പറേഷൻ ഓഫ് അസെറ്റ് അക്കൗണ്ട് വെൻ സം സെയിൽ ഓഫ് അസെറ്റ്, അതായത് അസെറ്റ് ഇവിടെ സെയിൽ ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയർ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. ആയതുകൊണ്ട് തന്നെ നമുക്ക് അതെങ്ങനെ ചെയ്യാൻ നോക്കണം. സോ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഡിപ്രീസിയേഷനുമായി അത് അസെറ്റ് നമ്മളതിന് സെയിൽ ചെയ്യുമ്പോഴുള്ള ഒരു അഡ്മിഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു പ്രൊസീജിയർ എടുത്തിൽ പറഞ്ഞിടും. സോ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഡിപ്രീസിയേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. കമൻറ്റിലൂടെയോ ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സോ ഞാനിവിടെ ആൻസർ ഇവിടെ കറക്റ്റ് സ്ക്രീനിൽ കാണിച്ചു തരാൻ കാരണം ഇവിടെ വീഡിയോ ലെങ്ത് കൂടുതൽ വിചാരിച്ചിട്ടാണ്. കാരണം ഞാൻ ഇപ്പോൾ ചെയ്യുമ്പോൾ തന്നെ ലെങ്ത് കൂടുതലാവും വീഡിയോൻ്റെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ സ്ക്രീൻ ഷോട്ട് സിമ്പിളായിട്ടാണ്, ഇത് വളരെയധികം സിമ്പിളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റിൽ സ്ക്രീനിൽ അതിൻ്റെ ആൻസർ കാണിച്ചിട്ട് അത് നിങ്ങൾക്ക് പറഞ്ഞത്. ഓക്കെ, സോ നിങ്ങൾ ഇഷ്ടം മറ്റുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ഒരു അടിപൊളി ക്വസ്റ്റ്യൻ വരാം.